ഹലോ, ഇത് അലക്സി ജോൺ. നമ്മൾ ചില ദിവസങ്ങളായിട്ട് ഉപവാസവും പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉള്ള ദൈവപ്രവൃത്തി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആവശ്യമുള്ള ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ എത്ര ദൈവകരണം സമർപ്പിക്കുവാണല്ലോ. പല വിഷയങ്ങളും നമ്മൾ പഠിച്ചു ദിവസങ്ങളായിട്ട്, അത് പഠിച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ച് ദൈവമായിട്ടൊരു ബന്ധവും ദൈവമായിട്ട് അത് നിരപ്പ് പ്രാപിക്കുകയും പല കാര്യത്തിലും ഒരു മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒരു ഉത്തേജനത്തിന് വേണ്ടി, ഒരു ഒരു വളർച്ചയ്ക്ക് വേണ്ടി, ഒരു രൂപാന്തരത്തിന് വേണ്ടി നമ്മളെ തന്നെ ദൈവകരണം സമർപ്പിക്കുവാണല്ലോ. ഇന്നത്തെ വിഷയം മാനസിക ആഘാതം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളും പ്രയാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നമ്മളെ പിടിച്ചു കൊടുക്കുന്ന ചില സംഭവങ്ങളുണ്ട്, ഇതൊക്കെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, മനുഷ്യരെല്ലാവർക്കും ഉള്ള വിഷയങ്ങളാണ്. ലോകത്തിൽ എവിടെ താമസിച്ചാലും ഏത് രാജ്യത്ത് താമസിച്ചാലും നമ്മളിതെല്ലാം അനുഭവിക്കുന്നതാണ്. എന്നാലും ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം വളരെ പ്രാധാന്യമാണ്. ഒരു എക്സാമ്പിൾ പറയാം. ശാരീരികമായിട്ടൊരു മുറിവ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കറിയാം ആ മുറിവ് നമ്മൾ എത്രയും വേഗം കഴുകി വൃത്തിയാക്കി, എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് കളയുക, പിന്നെ ഡെറ്റോൾ ഒഴിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് അത് ബാൻഡേജ് വെച്ച് കെട്ടി വയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ സംരക്ഷിക്കുവാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അതിൽ ഇൻഫെക്ഷൻ കയറി അത് നമുക്ക് അപകടമായി തീരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് ഒരാഘാതം സംഭവിക്കുമ്പോൾ ഇതേപോലുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ശരീരത്തിലൊരു മുറിവ് അനുഭവിക്കുമ്പോൾ ആ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ള ഭാഗം ഇങ്ങനെ തുറന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ വിഷയത്തിലും ഇങ്ങനെ സംഭവിക്കും. ആഘാതം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ വലിയൊരു അപകടം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് വന്ന്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു വിഷയം വരുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് പോലും അങ്ങ് വല്ലാതായിത്തീരുവാണ്. ആക്ച്വലി നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സങ്ങ് ഓപ്പൺ അപ്പ് ആവുക. ശരീരത്തിൽ അണുക്കൾ കയറുമെന്ന് പറയുന്ന പോലെ, ജേർമ്സ് കയറുമെന്ന് പറഞ്ഞ പോലെ, ഇൻഫെക്ഷൻ വരുന്ന പോലെ തന്നെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചില പശ്ചാത്തലമായിട്ടുള്ള ഇമ്പാക്റ്റ്, ചില ദുരാത്മാക്കൾ കയറാൻ വേണ്ടി ഉള്ള അവസരമുണ്ട്. ചിലർക്ക് അതുപോലെ അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള അവരുടെ ചിന്താ മേഖലയിൽ, അവരുടെ ചിന്തകളിൽ ചില ക്രമക്കേട് വരാൻ സാധ്യത രണ്ടുമുണ്ട്. ഒന്ന് പശ്ചാത്തലമായിട്ടുള്ള ബന്ധം, വേറെ ഒന്ന് മനസ്സിൻ്റെ ചിന്തകളിലൊരു ക്രമക്കേട്. ചിന്തിക്കുന്നതിൻ്റെ പ്രോപ്പറായിട്ടൊരു രീതിയുണ്ട് അല്ലേ, അതിലൊരു ക്രമക്കേട് വരുന്നതും, ഇത് രണ്ടും സാധ്യതയാണ്. അങ്ങനെ ആഘാതം അനുഭവിക്കുന്ന ഒരു മനസ്സ് അങ്ങ് ഓപ്പണാകുന്നുണ്ട്. ഇത്തിരി വർഷം മുമ്പേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെളുപ്പിനെയായിരുന്നു, രാത്രിയായിരുന്നു ജോലി. അപ്പം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് വെളുപ്പിന് 2 മണി എങ്ങണ്ടായിരുന്നു. ഞങ്ങൾ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഒരുമിച്ച് വണ്ടിക്കകത്ത് കുറച്ച് ഇക്വിപ്മെൻ്റൊക്കെ ഉണ്ട്, അത് വെച്ചുകൊണ്ട് ജോലി യാത്ര ചെയ്യുന്നു. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അപ്പം യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എല്ലാം ഇരുട്ടാണെങ്കിലും ഇച്ചിരി മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ചുമന്ന ലൈറ്റും വെളുത്ത ലൈറ്റും ഇങ്ങനെ കറങ്ങുന്ന പോലെ. അപ്പം നമുക്ക് മനസ്സിലായില്ലേ എന്ത് വൈദ്യത ഏതുകൊണ്ട്, സാധാരണ എന്തെങ്കിലും കടന് മുന്നിൽ എന്തെങ്കിലും ലൈറ്റ് വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന പോലെ ആയിരിക്കും എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. എന്നാലും ചൂട് അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. ആ ആക്സിഡൻറ്റ് സംഭവിച്ച് സൈഡ് റോഡിൽ കൂടെ ഒരു വണ്ടി ഇങ്ങനെ കയറി വന്നു, നിർത്താതെ വന്നു. മെയിൻ റോഡിൽ കൂടെ ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു നല്ല സ്പീഡിൽ. അത് തമ്മിൽ കൂട്ടിമുട്ടി ഈ ഒരു വണ്ടി തെറിച്ചു പോയി. ഏറെ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിൻ്റെ ആ കാഴ്ചയാണ് ഞങ്ങളത് കണ്ടത്. ഒന്ന് രണ്ട് പേര് വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞങ്ങളത് കണ്ടു, ഒരാൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. വല്ലാത്ത പേടിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു കാഴ്ചയുമായിരുന്നു. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ കീഴിൽ കിടക്കുക, അതിൻ്റെ കൂടുതൽ ഞാൻ പറയുന്നില്ല. വേറൊരു വ്യക്തി മറ്റേ വണ്ടിയുടെ അടുത്തോട്ട് ചെന്നപ്പോൾ അദ്ദേഹം അങ്ങ് ഒന്നും പറയാതെ
ഇങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് അങ്ങ് ഇരിക്കുക. ഒരാൾ വേദനയോട് അലച്ച് ബഹളം വെച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുന്നു. എന്നാൽ ഈ ഒരു വ്യക്തി പുള്ളി ഇങ്ങനെ അങ്ങ് ഇരിക്കുക, ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറ്റി, എങ്ങനെയുണ്ട്, എവിടെ പ്രശ്നം, പ്രയാസമുണ്ടോ, വേദനയുണ്ടോ ചോദിച്ചാൽ ഇങ്ങനെ ഞങ്ങളെ നോക്കി അങ്ങിരിക്കുക, ഒന്നും വേണ്ടുന്നില്ല. ഒരു വിധത്തിൽ ഒരു വീഡിയോയിൽ നമ്മൾ പോസ് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഒറ്റ ഒരു ഇരിപ്പിൽ അങ്ങിരിക്കുന്ന പോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ അങ്ങിരിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഷുവറല്ല, എന്നാലും ഇങ്ങനെ അങ്ങ് ആ വ്യക്തി ഇരിക്കുക. പിന്നീടാണ് ഞാൻ മനസ്സിലായത് ഇതെന്തുമായി വിഷയം. മാനസികമായിട്ടുള്ള ആഘാതം, ഒരു ഷോക്ക് അനുഭവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് അങ്ങ് ന്യൂട്രലിടുന്ന പോലെ, ന്യൂട്രൽ നമ്മുടെ വണ്ടി ന്യൂട്രലിടുന്ന പോലെ നമ്മുടെ മൈൻഡ് അങ്ങ് ന്യൂട്രലിടുന്നില്ല. നമ്മുടെ മൈൻഡ് അങ്ങ് ഓപ്പണപ്പാണ്, ചിന്തകളൊന്നും ഇല്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ അങ്ങ് ആ വ്യക്തി അങ്ങ് ഇരിക്കുമായിരുന്നു. ഞാനത് കണ്ടത് ഓർമ്മയുണ്ട്. അപ്പോഴേ അതിനകത്തൊരു പ്രത്യേകത, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയൊരു അപകടം ഉള്ള ഇതാണ്. ചില ദുരാത്മാക്കൾ, ചില പൈശാച ശക്തികൾ നമ്മുടെ ഉള്ളിലോട്ട് കയറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഈ ദുരാത്മാക്കൾ എപ്പോഴും ഒരു അവസരം നോക്കിയിരിക്കുക, അവരൊരു വാതിൽ നോക്കിയിരിക്കുക. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ശരീരത്തിലോട്ട് കയറാനൊരു വാതിൽ നോക്കിയിരിക്കുക, അതിലെ ഒരു വാതിൽ ഇതാണ്, ഷോക്ക്, ട്രോമ, മാനസികമായിട്ടുള്ള ആഘാതം, ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. സി, ഭയം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ്. ഭയം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഭയമില്ലെങ്കിൽ നമ്മളെ തന്നെ അപകടത്തിൽ കൊണ്ട് നമ്മൾ ചാടിക്കും. എന്നാലും ഭയം വേണ്ടിയതാണ്, ഭയം ഒരു നല്ല കാര്യമാണ്. ഓക്കെ, എന്നാലും ആ ഭയത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഭയം നമ്മളെ എങ്ങനെ നമ്മളെ ബാധിക്കുന്നു, പിന്നെ സാത്താൻ പലപ്പോഴും ഇതിനെ എടുത്തിട്ട് ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, ഭയത്തെ സാത്താൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സിൻ്റെ ചിന്ത കംപ്ലീറ്റായിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ ചില സിംറ്റംസ്, ഇതിൻ്റെ ചില ഫലങ്ങൾ പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം എന്താണ്, ആ വ്യക്തിയുടെ പ്രതികരണങ്ങളാണ്. ചില വ്യക്തികൾ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാതെ ഇങ്ങനെ ഇരിക്കും. അവരെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പിന്നെ ചില വ്യക്തികൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനൊക്കാതെ മെഡിസിൻ കൊടുക്കേണ്ടി വരും. അവർ പറയും മാനസികമായിട്ടുള്ള ക്രമക്കേട് മുഖാന്തരമാണെന്ന് പറഞ്ഞ് മെഡിസിൻ കൊടുക്കും. ഓക്കെ, ഈ മാനസികമായിട്ടുള്ള ക്രമക്കേടിന് മെഡിസിൻ കൊടുക്കുന്നതിനൊരു പ്ലേസ് ഉണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പ്രാർത്ഥിച്ച് അതിൽ നിന്നൊരു വിടുതൽ മേടിക്കാൻ കിട്ടാൻ ഒരവസരമുണ്ട്. അപ്പോഴ് അതും കിട്ടാതെ ഇങ്ങനെ തുടരുമ്പോൾ പലപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് ഈ വ്യക്തിയുടെ പ്രതികരണങ്ങൾ, അവരുടെ റെസ്പോൺസ്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവരുടെ ഭാവിയിലുള്ള പല റെസ്പോൺസും വലിയ പ്രശ്നമായി തീരുന്നു. പല കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ, എന്തെങ്കിലും പ്രയാസം വരുമ്പോഴത്തേക്ക് അവരങ്ങ് ഷോക്കിൽ പോകുന്ന പോലെ ആയിരിക്കും. അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട്, ചെറിയൊരു പ്രയാസം വരുമ്പോഴത്തേക്ക് അവർക്കത് താങ്ങാനൊക്കുന്നില്ല, അവർക്കത് കൈകാര്യം ചെയ്യാനൊക്കുന്നില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരങ്ങ് തകർക്കുന്നു, അവരുടെ മനസ്സിനെയും അവരുടെ വികാരങ്ങളെ വല്ലാത്ത ലെവലിലോട്ട് കൊണ്ടുപോകും. ഇതെല്ലാം ഈ മാനസിക ആഘാതം മുഖാന്തരം വരുന്ന ഫലങ്ങളാണ് അവരുടെ ജീവിതത്തിൽ. ഇതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം? തീർച്ചയായിട്ടും അങ്ങനെ ഈ അനുഭവങ്ങൾ ഓരോന്നും നമ്മൾ എടുത്തിട്ട് ദൈവകരണം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇതിലെ ഓരോ വിഷയങ്ങൾ കവർ ചെയ്യുമ്പോൾ എല്ലാത്തിനും നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുക എന്നല്ലാതെ വേറെ എന്തുവാ നമുക്ക് ചെയ്യാൻ നോക്കുന്നത്? ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നതാണ്. അപ്പോൾ നമ്മളത് പ്രാർത്ഥിക്കുക, നമ്മുടെ ആ ഭയം ദൈവകരണം സമർപ്പിക്കുക,
ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എൻ്റെ ഉള്ളിൽ ഭയം മുഖാന്തരം വന്നിരിക്കുന്ന ദൈവികമല്ലാത്ത എല്ലാ കാര്യങ്ങളും പുറത്തു പോകാൻ ഞാൻ ദൈവികരനെ സമർപ്പിക്കുന്നു. ദൈവികമല്ലാത്ത എല്ലാ ദുരാത്മാക്കളുടെ ഇഫക്റ്റ് എൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞാൻ ആ സമയത്ത് ആ ഭയം മുഖാന്തരം ഷോക്കിലായിപ്പോയി ആഘാതം അനുഭവിച്ചു. ആ സമയത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം ഞാൻ സഹായമില്ലാത്ത നിർസഹായിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോയി. എനിക്ക് വേറെ എങ്ങും തിരിഞ്ഞില്ല. ഞാൻ ദൈവത്തോട് തന്നെ വിളിച്ചപേക്ഷിക്കേണ്ടിയായിരുന്നു. എൻ്റെ ശ്രദ്ധ, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം മൊത്തം കർത്താവിനോട് തിരിയേണ്ടായിരുന്നു. അതിന് പകരം ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട്, ആരുമില്ലാത്തവനായിട്ട് ഇരുന്ന് പോയി. അതെന്നോട് ക്ഷമിക്കണമേ. ഇതെല്ലാം എന്നിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവികരനം സമർപ്പിച്ചു. കർത്താവേ എൻ്റെ ഈ വന്നിട്ടുള്ള ക്രമക്കേട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിലോട്ട് നോക്കാതെ, കർത്താവിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാതെ ഇങ്ങനെ ഇരുന്നതൊക്കെയും എന്നോട് ക്ഷമിക്കണമേ. എന്നോട് ക്ഷമിച്ച് യേശുവിൻ്റെ രക്തത്താലിനെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. ഇതേമേ ഇനിയും ഞാൻ ഇനി അങ്ങനെയല്ല ഞാൻ ജീവിക്കുന്നത്. എല്ലാ പ്രയാസത്തിലും എല്ലാ ബുദ്ധിമുട്ടും, ചെറുതും വലുതും, അല്ലെങ്കിൽ ഈ ട്രോമറ്റൈസ് ചെയ്യുന്ന ഷോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണേ പോലും ദൈവമേ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. അവിടെ ഒരു നിമിഷം ഒന്ന് ശാന്തമായിട്ട് നിന്ന് എൻ്റെ ശ്രദ്ധ മുഴുവൻ കർത്താവിങ്കിലോട്ടാക്കി ദൈവമേ എനിക്ക് സഹായിക്കാൻ വേറെ ആരുമില്ല, നല്ല യഹോവയായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പോടെ ഞാൻ കർത്താവിൻ്റെ സന്നിധി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. മാനസിക ആഘാതം, ഷോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ആക്സിഡൻറ്റ്, പ്രയാസങ്ങൾ, ആഘാതം വരുത്തുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ നമ്മുടെ പ്രതികരണമാണ് അതിൻ്റെ വിഷയം. നമ്മൾ കർത്താവിലോട്ട് തിരികെ വേണ്ടിയാണ്. എന്നാൽ അത് മുഖാന്തരം വന്നിട്ടുള്ള ഓരോ പ്രയാസങ്ങൾ ദൈവകരണം സമർപ്പിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ അത് നമുക്ക് വലിയൊരു വിടുതലായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിത്തീരും. മുന്നോട്ടുള്ള യാത്രയിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്സിലായ പിതാവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഞെട്ടിപ്പിക്കുന്ന, മനസ്സിന് ആഘാതം വരുത്തുന്ന പല വിഷയങ്ങളുണ്ടായി പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ജനങ്ങളെ ദൈവികരിൽ സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങളിലൊക്കെയും കർത്താവിനോട് തിരിയാൻ അവരെ സഹായിച്ചാട്ട്. കർത്താവെ അത് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കേടുകൾ, മാനസികമായിട്ടും അല്ലെങ്കിൽ പല ബന്ധനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് അതൊക്കെയും ദൈവികരിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു വിടുതൽ നേടാനും വേണ്ടി അവരുടെ ജീവിതത്തിൽ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട് ഞാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേനയും പേപ്പറും എടുത്ത് ഓരോ വിഷയങ്ങൾ എഴുതി വയ്ക്കുക. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഓരോന്ന് എഴുതി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന സ്ഥലത്ത് വെച്ച് ഈ ഒരു അനുഭവം ഉണ്ടായി, ഈ വ്യക്തിയുമായിട്ട് ഇടപെട്ടപ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായി, ഇങ്ങനെ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ചിലപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു പേജ് നിറയ്ക്കാൻ ഉണ്ടായിരിക്കുക ചിലർക്ക്. എന്നാലും അതെല്ലാം ദൈവകാലം വെച്ച് ഓരോന്ന് 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 ഓരോന്നായിട്ട് സമയമെടുത്ത്, ധൃത വയ്ക്കാതെ സമയമെടുത്ത് പ്രാർത്ഥിക്കുക. അത് വലിയൊരു വിടുതലായിത്തീരും. അത് നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. അങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മുടെ ജീവിതം ഒരു രൂപാന്തരം നമ്മൾ അനുഭവിക്കാൻ അവസരമുണ്ടാകും. താങ്ക് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.